നമസ്കാരം. ഐ ബി സി ലൈവ് മലയാളക്കറി പൗഡർ 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഈ ബുള്ളറ്റിന്റെ അവസാന സെഗ്മെന്റിൽ റംസാൻ ക്വിസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. അതിതീവ്ര കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് നാളെ പുറത്തുവരുന്ന തെരഞ്ഞെടുപ്പ് ഫലം. കോവിഡ് പ്രതിരോധ ക്രമീകരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫലം പ്രസിദ്ധീകരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും പതിവിലും വൈകും എന്നാണ് വിവരം. ഇതിനകം പ്രഖ്യാപിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് ഒരു മാറ്റവുമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളം ആരു ഭരിക്കും എന്നറിയാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ 3 മുന്നണികളും രാഷ്ട്രീയക്കാറ്റ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ്. ഭരണം ഉറപ്പാണെന്ന് LDF അവകാശപ്പെടുന്നുണ്ടെങ്കിലും 2016 പോലുള്ള വിജയം ഉണ്ടാകില്ലെന്നാണ് അവരുടെ അനുമാനം. 80 സീറ്റുകൾ നേടി അധികാരം പിടിക്കാമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. എന്നാൽ UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്ന് അവർ ആണയിട്ട് പറയുന്നു. ഭരണത്തിലെത്താനുള്ള സീറ്റുകൾ മുന്നണി നേടുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. BJPയും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. 5-ൽ കൂടുതൽ സീറ്റ് നേടുമെന്ന കണക്ക് കൂട്ടലിലാണ് അവർ. കോവിഡ് ടെസ്റ്റ് നടത്താത്ത ഒരാളെ പോലും നാളെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കില്ലെന്ന് ജില്ലാ കളക്ടർ S. സുഹാസ്. ഇന്നും നാളെയും പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. ജില്ലയിൽ ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലാബുകൾ കൂടുതൽ പണം വാങ്ങിയാൽ നടപടി സ്വീകരിക്കുമെന്നും ആശുപത്രികളിൽ രോഗികളെ പാർപ്പിക്കാൻ പരമാവധി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. എറണാകുളം ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ സമ്പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാനതല വിദഗ്ധ സമിതിക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ശുപാർശ ചെയ്തു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 2-ൽ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. നിയമം നിലനിർത്തി മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ജയിക്കുമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിൽ ഇടതുഭരണ തുടർച്ച ഉണ്ടാകില്ലെന്നും ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഫലമാണ് ഉണ്ടാവുക എന്നും K. സുരേന്ദ്രൻ. കൊടകര ഖവാല കേസിലെ പോലീസ് അന്വേഷണം സത്യം പുറത്തു കൊണ്ടുവരട്ടെയെന്നും BJP തെരഞ്ഞെടുപ്പ് ഫണ്ട് അല്ല അതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. നിയമസഭാ കയ്യാങ്കളി കേസിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സുപ്രീംകോടതിയിൽ തടസ്സഹർജി സമർപ്പിച്ചു. തന്റെ ഭാഗം കൂടി കേട്ട ശേഷമേ കേസിൽ തീരുമാനമെടുക്കാൻ പാടുള്ളൂവെന്ന് തടസ്സഹർജിയിൽ ആവശ്യപ്പെട്ടു. നിയമസഭാ കയ്യാങ്കളി കേസ് പിൻവലിക്കണമെന്ന സംസ്ഥാന സർക്കാർ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു. ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചേക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് രമേശ് ചെന്നിത്തലയുടെ തടസ്സഹർജി. പൂട്ടിക്കിടന്ന ബാറുകൾ തുറക്കാൻ ധനമന്ത്രിയായിരുന്ന KM മാണി 1 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ചാണ് ബജറ്റ് അവതരണത്തിന് ശ്രമിച്ച മാണിയെ തടയാൻ ഇടതുപക്ഷം സഭയ്ക്ക് അകത്തും പുറത്തും പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് അടുത്ത മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പൊതുഭരണ വകുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങി. വോട്ടെണ്ണലിന് പിന്നാലെ സ്വീകരിക്കേണ്ട നടപടികളിലേക്കാണ് പൊതുഭരണ വകുപ്പ് കടന്നിരിക്കുന്നത്. നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഗവർണറെ കണ്ട് രാജിക്കത്ത് നൽകും. കോവിഡ് രോഗവ്യാപനം തുടർന്നാൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ 3 ഘട്ടമായി നടത്തിയേക്കാം. ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ പിണറായി വിജയൻ വീണ്ടും അധികാരമേൽക്കുന്നത് ഈ മാസം 9-ന് ശേഷമേയുള്ളൂവെന്ന് CPIM വൃത്തങ്ങൾ സൂചിപ്പിച്ചു. സംസ്ഥാനത്ത് 18 വയസ്സ് കഴിഞ്ഞവർക്കുള്ള വാക്സിനേഷൻ അല്പ ദിവസങ്ങൾ കൂടി വൈകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിർമ്മാതാക്കളിൽ നിന്ന് വാക്സിൻ വാങ്ങുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2-ാമത്തെ ഡോസ് കിട്ടില്ലെന്ന പരിഭ്രാന്തി ആർക്കും വേണ്ട. വാക്സിനേഷൻ സെന്ററുകൾ രോഗം പകർത്താനുള്ള കേന്ദ്രമായി മാറരുത്. സമയമറിയിക്കുമ്പോൾ മാത്രമേ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പോകാവൂ എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇനി IBC ലൈവ് മലയാളക്കറി പൗഡർ റംസാൻ ക്വിസിലെ ഇന്നത്തെ ചോദ്യം. റമളാൻ എന്ന പദം ഖുറാനിൽ എത്ര തവണ പ്രതിപാദിച്ചിട്ടുണ്ട്? ഏത് സൂറത്തിൽ? ചോദ്യം ഒരിക്കൽ കൂടി. റമളാൻ എന്ന പദം ഖുറാനിൽ എത്ര തവണ പ്രതിപാദിച്ചിട്ടുണ്ട്? ഏത് സൂറത്തിൽ? ഉത്തരം ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ എഴുതുക. ശരിയായ ഉത്തരം നൽകുന്ന 2 പേർക്ക് മലയിലിൻ്റെ സവിശേഷ സമ്മാനം. കേരളത്തിൽ ഇന്ന് 35,636 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 48 മരണങ്ങളാണ് കോവിഡ് മൂലം ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 5,356. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 223 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 33,196 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2,136 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല.
മെയ് ദിനത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ച മുഖ്യമന്ത്രി. ആരോഗ്യ പ്രവർത്തകർ അതീവ ദുഷ്കരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി വിശ്രമമില്ലാതെ അവർ കഠിനാധ്വാനം ചെയ്യുകയാണ്. ചെറിയ പിഴവുകൾക്കോ നേരിടുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾക്കോ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ മോശമായി പെരുമാറുന്ന പ്രവണത തടയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊടകര കുഴൽപ്പണ കവർച്ച കേസിൽ ഒന്നാം പ്രതി മുഹമ്മദ് അലി സാജ് റിമാൻഡിൽ. ഇരിങ്ങാലക്കുട കോടതിയാണ് റിമാൻഡ് ചെയ്തത്. പ്രതി അബ്ദുൾ റഷീദിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കുഴൽപ്പണ കവർച്ചക്കേസിൽ ഗുണ്ട സംഘങ്ങളെ ഏകോപിപ്പിച്ചത് മുഹമ്മദ് അലി സാജ് ആണെന്നാണ് പോലീസ് പറയുന്നത്. കോഴിക്കോട് സ്വദേശിയായ ഇയാൾക്കെതിരെ ഗൂഢാലോചന കുറ്റമടക്കം ചുമത്തിയാണ് റിമാൻഡ് ചെയ്തത്. പാലക്കാട് ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ ഓക്സിജൻ ക്ഷാമത്തിൽ അടിയന്തര ഇടപെടലുമായി ജില്ലാ ഭരണകൂടം. ഓക്സിജൻ ക്ഷാമമെന്ന പരാതി ഉയർന്ന 3 സ്വകാര്യ ആശുപത്രികളിലും ഓക്സിജൻ എത്തിക്കാൻ അടിയന്തര നടപടിയെടുത്തെന്ന് ജില്ലാ കളക്ടർ മൃണ്മയി ജോഷി ശശാങ്ക് അറിയിച്ചു. 100-ലധികം കോവിഡ് രോഗികളാണ് ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഓക്സിജന്റെ സ്റ്റോക്ക് തീരുന്നുവെന്ന പരാതി ആദ്യമുയർത്തിയത് പാലക്കാട് നഗരത്തിലെ പാലന ആശുപത്രിയാണ്. 60 കോവിഡ് രോഗികളാണ് ഇവിടെ ചികിത്സയിലുള്ളത്. ഷുഹൈബ് വധക്കേസിൽ ഹൈക്കോടതിക്കെതിരെ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ എംപിക്കെതിരെ നടപടിക്ക് അനുമതി. കെ സുധാകരനെതിരെ കോടതിയലക്ഷ്യ നടപടിക്ക് അഡ്വക്കേറ്റ് ജനറലാണ് അനുമതി നൽകിയത്. ഹൈക്കോടതി അഭിഭാഷകനായ ജനാർദ്ദ ഷെണായിയുടെ ഹർജിയിലാണ് അനുമതി ഉത്തരവ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന ഹൈക്കോടതി വിധി മ്ലേച്ഛമെന്നായിരുന്നു സുധാകരന്റെ പരാമർശം. വിധി പ്രസ്താവം നടത്തിയ ജഡ്ജിയുടെ മനോനില തകരാറിലാണെന്നും സുധാകരൻ വിമർശിച്ചിരുന്നു. മധ്യപ്രദേശിൽ കോവിഡ് വാക്സിൻ കൊണ്ടുവന്ന ട്രക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. നാർസിംഗ്പൂരിലെ കരേലി ബസ് സ്റ്റാൻഡിന് സമീപമാണ് ട്രക്ക് കണ്ടെത്തിയത്. 240,000 ഡോസ് കോവാക്സിൻ ആണ് ട്രക്കിൽ ഉണ്ടായിരുന്നത്. 8 കോടി രൂപയോളം വില മതിക്കുന്നതാണ് വാക്സിൻ. വിവരം ലഭിച്ചതിന് പിന്നാലെ പരിശോധന നടത്തിയ പോലീസ് ഡ്രൈവറുടെ മൊബൈൽ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തി. എന്നാൽ ട്രക്ക് ഡ്രൈവറെയും സഹായിയെയും കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡൽഹിയിൽ ഓക്സിജൻ ക്ഷാമം അതിരൂക്ഷമായി തുടരുന്നു. ബത്ര ആശുപത്രിയിൽ ഓക്സിജൻ ലഭ്യതക്കുറവ് മൂലം 8 മരിച്ചു. ഒരു ഡോക്ടർ ഉൾപ്പെടെയാണ് മരണം. 230 രോഗികളാണ് ബത്ര ആശുപത്രിയിലുള്ളത്. ഇവിടുത്തെ ഗാസ്ട്രോ വിഭാഗം മേധാവി ഡോക്ടർ RK ഹിമാതാനിയാണ് മരിച്ചത്. ആശുപത്രിയിൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷമാണെന്ന് രേഖാമൂലം അറിയിച്ചിരുന്നുവെങ്കിലും നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നാണ് ആശുപത്രി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. അതിതീവ്ര കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ മാറ്റിവെക്കണമെന്ന ആവശ്യം നിരസിച്ച് സുപ്രീംകോടതി. നാളെ തുടങ്ങുന്ന വോട്ടെണ്ണലുമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നോട്ടു പോകാമെന്ന് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണം. വീഴ്ചകളുണ്ടായാൽ Class 1 ഗസറ്റഡ് ഉദ്യോഗസ്ഥരായിരിക്കും ഉത്തരവാദികളെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. ഇന്ത്യക്ക് കൈമാറാനുള്ള ഉത്തരവുകൾക്കെതിരെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി നീരവ് മോദി UK ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. ഇന്ത്യക്ക് കൈമാറാനുള്ള ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ കോടതിയുടെയും UK ആഭ്യന്തര സെക്രട്ടറിയുടെയും ഉത്തരവുകളെ നീരവ് മോദി അപ്പീലിൽ ചോദ്യം ചെയ്തു. ഗുജറാത്തിലെ കോവിഡ് ആശുപത്രിയിൽ തീപിടുത്തം. പൊള്ളലേറ്റ് 18 മരിച്ചു. പുലർച്ചെ 1 സംഭവം. ബറൂച്ചിയിലെ പട്ടേൽ വെൽഫെയർ ആശുപത്രിയിലെ കോവിഡ് കെയർ സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആകെ 50 പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രിയിൽ 24 ICU ഉണ്ടായിരുന്നത്. ഓട്ടിസവും ഭിന്നശേഷിയും തളർത്തിയ ജീവിതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥ പറയുന്ന 21 കാസർഗോഡ് സ്വദേശിയായ മർവാൻ മുനവർ എന്ന സംഗീത പ്രതിഭ വീണ്ടും സംഗീത ലോകത്ത് മായാജാലം തീർക്കുകയാണ്. അതും ശുദ്ധമായ സംഗീത വഴികളിലൂടെ തന്നെ ആസ്വാദകരെ ഞെട്ടിച്ചുകൊണ്ട്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ റിലീസ് ചെയ്ത റൈഹാൻ എന്ന ആൽബത്തിലൂടെ വീണ്ടും മലയാളി മനസ്സുകളിലേക്ക് ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. തുടർച്ചയായി യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞു നിൽക്കുന്ന മർവാൻ മുനവർ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭിന്നശേഷി കുട്ടികളുടെ മ്യൂസിക് ബാൻഡായ അക്കര മ്യൂസിക് ബാൻഡിലെ പ്രധാന ഗായകനാണ്. ഭിന്നശേഷി ജീവിതത്തിലെ അവശതകളും വേദനകളെയും അതിജീവിച്ചുകൊണ്ട് കഠിന പ്രയത്നത്തിലൂടെ സമൂഹത്തിലെ സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കുട്ടികൾ വിസ്മയങ്ങൾ തീർക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി മാതൃകയായി മാറുകയാണ്. IBC ലൈവ് മലയാളക്കാരിയുടെ 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഞങ്ങളുടെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ, FB പേജ് എന്നിവ സന്ദർശിക്കുക.
ഏവർക്കും ശുഭാശംസകൾ.